ഇയാൾ ഹോട്ട് ഡോഗ് കഴിക്കുന്ന മത്സരത്തിൽ ജയിക്കുന്നു. മത്സരത്തിന് ശേഷം സമ്മാനവുമായി ഇയാൾ കാറിൽ കയറുന്നു. പെട്ടെന്ന് കാറിൽ ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. അയാളുടെ ശരീരം വിറക്കാൻ തുടങ്ങുന്നു. അയാളുടെ തടി കുറയുന്നു. പെട്ടെന്ന് അയാൾ അവിടെ നിന്നും മരിക്കുന്നു. ഈ കേസിനെ കുറിച്ച് സാം അന്വേഷണം ആരംഭിക്കുന്നു. മരിച്ചയാളുടെ ഭാരം ആദ്യം 400 പൗണ്ടാണ്. മരിച്ചു കഴിഞ്ഞപ്പോൾ അത് 90 പൗണ്ടായി കുറഞ്ഞു. അത് അവർ ശ്രദ്ധിക്കുന്നു. മരിച്ചയാളുടെ ആന്തരികാവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം ഇതുപോലെയുള്ള ഒരു സംഭവം നടക്കുന്നു. ഒരു സ്ത്രീ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഒരാൾ അടിച്ച് താഴെയിടുന്നു. പെട്ടെന്ന് അവരുടെ ഭാരവും കുറയുന്നു. അവരും മരിക്കുന്നു. ഈ കേസ് ഏറ്റെടുത്ത 2 സഹോദരന്മാർ അവിടെ എത്തുന്നു. ചില പരിശോധനകൾക്ക് ശേഷം അവരുടെ ശരീരത്തിൽ ഒരു പാട് കാണുന്നു. ഇവർ രണ്ടുപേരും മരിച്ച സ്ത്രീയുടെ പേഴ്സണൽ ട്രെയിനറുമായി സംസാരിക്കുന്നു. പെട്ടെന്ന് അവരുടെ ശരീരത്തിലും ആ പാട് കാണുന്നു. പക്ഷെ വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ട്രെയിനർ മരിച്ചിട്ടില്ല. അതിനിടെ ആ ട്രെയിനർ ഒരു സ്പായിൽ പോയിരുന്നതായി അവരോട് പറയുന്നു. അവിടെ ഡയറ്റിംഗ് ഇല്ലാതെ തന്നെ ശരീരത്തിൻ്റെ തടി കുറക്കാൻ സഹായിക്കുമെന്ന് പറഞ്ഞിരുന്നു. ട്രെയിനർ നൽകിയ അഡ്രസ്സ് അനുസരിച്ച് അവർ രണ്ടുപേരും അവിടെ എത്തുന്നു. രണ്ടുപേരും മരിച്ചതിന് കാരണം ഈ സ്പൈൽ ഉണ്ടാവുമെന്ന് അവർക്ക് സംശയമുണ്ടായിരുന്നു. ജോലിക്കാരായി ഈ കമ്പനിയിൽ കയറി അവിടുത്തെ കാര്യങ്ങൾ നിരീക്ഷിക്കാനാണ് അവർ പോയത്. സ്പൈയുടെ ഉടമകളായ രണ്ടുപേർ അവരുമായി സംസാരിക്കുന്നു. അവർക്ക് അവിടെ ജോലി ലഭിക്കുകയും ചെയ്യുന്നു. സാമിന് പരിശീലകനായും ഡീന് അടുക്കളക്കാരനായുമാണ് ജോലി ലഭിച്ചത്. അടുക്കളയിൽ നിന്ന് ഡീൻ അവിടെ ഉണ്ടാക്കിയ ഒരു ഭക്ഷണം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. അത് നല്ല രുചിയായതുകൊണ്ട് അത് കുറച്ചെടുത്ത് അവൻ്റെ പോക്കറ്റിലേക്ക് ഇടുന്നു. ഇത് കഴിച്ചു കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോൾ അവന് തലകറക്കം വരുന്നു. അവൻ സാമിനെ സഹായത്തിനായി വിളിക്കാൻ ശ്രമിക്കുന്നു. സാം യോഗ പരിശീലിപ്പിക്കുകയായിരുന്നു. അവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന് അവൻ ശ്രദ്ധിക്കുന്നു. എല്ലാവരുടെയും ശരീരത്തിൽ ഒരു പാട് കാണുന്നു. ഈ സമയം സ്പായുടെ ഓണറായ സ്ത്രീക്ക് ഒരു ക്ലയിൻറ്റിനെ കപ്പ് തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ കപ്പ് തെറാപ്പി വെറുമൊരു മറയായിരുന്നു. അതിനെ മറയാക്കി ഇവർ ചെയ്തത് ഇതായിരുന്നു.